നമ്മുടെ എല്ലാവരും വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഫേസ് പാക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് പഞ്ചസാര, തൈര്, അരിപ്പൊടി, ഗോതമ്പ് പൊടി, തക്കാളിക്ക ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത് തക്കാളിക്കയും പഞ്ചസാരയും കൂടെ മിക്സിക്കകത്ത് അടിച്ചെടുക്കും. അതെന്തിനാന്ന് വെച്ചാൽ ആ തക്കാളിക്കയുടെ ഫുൾ സത്തും നമുക്ക് നമ്മുടെ പാക്കിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ പിശടൊക്കെ വന്ന് അങ്ങനെ പോകും, നമുക്ക് ഫുള്ളായിട്ട് കിട്ടത്തില്ല. സോ നമ്മൾ തക്കാളിക്കയും പഞ്ചസാരയും കൂടെ മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആ പാക്ക് മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് മാറ്റുക. എന്നിട്ട് അതിലോട്ട് നമ്മുടെ ഗോതമ്പ് പൊടി, അരിപ്പൊടി, തൈര് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരാഴ്ചത്തേന് വേണ്ടിയിട്ട് ഒന്നിച്ചാണ് ഉണ്ടാക്കുന്നത്. സോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഈ പരുവത്തിൽ വേണം നമ്മളത് മുഖത്തിടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏത് പാക്ക് മുഖത്തിടുന്നതിന് മുന്നേ നന്നായിട്ട് മുഖം കഴുകി വൃത്തിയാക്കണം. നിങ്ങളുടെ കയ്യിലുള്ള സോപ്പോ ഫേസ് വാഷോ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമേ നമ്മൾ ഏത് ഫേസ് പാക്കും ഇടാവുള്ളൂ. സോ ഇത് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് കരിവാളി പെപ്പട്ടിയാണ് കൂടുതൽ ആ ഏരിയ നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് എവിടെയൊക്കെയാണ് കുരുക്കൾ വന്നു പോയത്, അതിൻ്റെ പാട് സ്റ്റില്ലുള്ളത്, കുരുക്കളുള്ള സ്ഥലം ഇപ്പോഴും നിങ്ങളുടെ മുഖത്ത് കുരുക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ എന്ത് സാധനം മുഖത്തിട്ടാലും നമ്മൾ കഴുത്തിലിട്ട് കൊടുക്കുക. അത് ഞാൻ ഏത് ഫേസ് പാക്ക് ഇടുന്നത് കാണിച്ചാലും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ്. കാരണം അല്ലെങ്കിൽ രണ്ടും രണ്ട് കളറാവും. ഇപ്പം ഈ തക്കാളിക്ക് ഫുള്ള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റത് പിശിട് അല്ലെങ്കിൽ കൈകൊണ്ട് നമ്മൾ ഉടച്ചു കഴിഞ്ഞാൽ പിശിട് വന്ന് കുറച്ചങ്ങനെ പോകും. ഈ നമ്മൾ ഈ ഫേസ് വൈറ്റനിങ് ക്രീമൊക്കെ ഇടുന്നതിനേക്കാളും ഇതാണ് ഏറ്റവും നല്ലത്. ആരുടെയും കിഡ്നി അടിച്ചു പോകത്തില്ല. കാരണം തൈരും ഗോതമ്പൊടി, അരിപ്പൊടിയും തക്കാളിക്ക ഇതൊന്നും ആരുടെയും കിഡ്നി അടിച്ചു കളയുന്ന കാര്യമല്ല. സോ ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നമ്മുടെ മുഖത്ത് ഒരു നാച്ചുറൽ ഗ്ലോ ഉണ്ടാവും. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.